ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു ഗെയിം പ്ലേ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് സ്ക്വാഡ് എടുത്തിട്ടുള്ളത്. മാച്ച് ഡേ ആണ്. അപ്പോൾ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ് 1300 റേഞ്ചിലെത്തി. എന്തായാലും അപ്ഡേറ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഓപ്പണന്റ് ബാഴ്സലോണ സ്ക്വാഡാണ്. 1302 റേറ്റിംഗ് ഉള്ളത്. ഇവിടെ യുണൈറ്റഡ് ഫുൾ ടീം സെറ്റാണ്. നമുക്ക് എന്തായാലും ഓപ്പണന്റിൻ്റെ സ്ക്വാഡ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ബാഴ്സലോണയാണ്. അപ്പോൾ രണ്ട് ഡിഫൻഡേഴ്സ് ഒഴികെ ബാക്കിയൊക്കെ ബാഴ്സ പ്ലെയേഴ്സ് തന്നെയാണ്. 4 ഐക്കോണിക്സ് ഉണ്ട് പുള്ളിയുടെ ടീമിൽ. അത്യാവശ്യം ടൈറ്റ് ഓപ്പണന്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കടക്കാം. ഇപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പുള്ളിയുടെ ടച്ചാണ് മെസ്സി ടു എറ്റോ ടു ക്രൈഫ്. അപ്പോൾ ക്രൈഫിൻ്റെ ത്രൂ പാസ് ആണ്. പുള്ളിയുടെ നൈസ് അറ്റാക്ക് ആയിരുന്നു. എന്തായാലും പുള്ളി ഗോൾ അടിച്ചിട്ടുണ്ട്. 2nd minute തന്നെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ പുള്ളി ലീഡെടുത്തു. നമുക്ക് എന്തായാലും തിരിച്ചു വരാനുള്ള ടൈമുണ്ട്, അതുകൊണ്ട് സീനില്ല. മഗ്വയർ ടു റോബ്സൺ ടു പോഗ്ബ. ബ്രൂണോ ഫെർണാണ്ടസ്, സാഞ്ചോ. എന്തായാലും ഇന്റർസെപ്ഷൻ ആണ്. സാവി പുള്ളി ചെറുതായിട്ടൊന്ന് എറിഞ്ഞു നോക്കുന്നുണ്ട്. ക്ലിയറൻസ് ആണെന്ന് തോന്നുന്നു. ബ്രൂണോ ഫെർണാണ്ടസ്, റോബ്സൺ, ഫോർലാൻ്റെ ത്രൂ ആണ്. ഫോർലാൻ റാഷ്ഫോർഡ് എന്തായാലും ഓഫ് സൈഡ് പൊസിഷൻ ആയിരുന്നു. പുള്ളി വീണ്ടും അറ്റാക്കിലാണ്. എറ്റോ ഇപ്രാവശ്യം എന്തായാലും ഡിഫെൻസ് നൈസായിട്ട് തന്നെ എറ്റോയെ ഡീൽ ചെയ്തിട്ടുണ്ട്. സാവി ടു മെസ്സി. ഓ, മെസ്സിയുടെ ഷൂട്ടാണ്. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ഗോളിയുടെ സ്ട്രെയിറ്റ് കയ്യിലേക്ക് തന്നെയാണ് വന്നത്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടായില്ല. ലിൻഡലോഫ് ടു ബെക്കാം. ബെക്കാമിൻ്റെ ത്രൂ ആണ്. സാഞ്ചോയുടെ റണ്ണുണ്ട്. സാഞ്ചോ ടു ബ്രൂണോ ഫെർണാണ്ടസ്. ത്രൂ പാസ് ടു റാഷ്ഫോർഡ്. യെസ്, അപ്പോൾ റാഷ്ഫോർഡിൻ്റെ ഫിനിഷിംഗ് ആണ്. നമ്മൾ 33rd minute സമനില പിടിച്ചിട്ടുണ്ട്. വീണ്ടും പുള്ളിയുടെ അറ്റാക്കാണ്. മെസ്സി, ക്രൈഫ്. ക്രൈഫിൻ്റെ ത്രൂ പാസ് ആണ്. എറ്റോ ഫിനിഷ്. അപ്പോൾ പുള്ളി നമ്മൾ ഗോളടിച്ച് 2 മിനിറ്റിനുള്ളിൽ തന്നെ പുള്ളി ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 2-1. അപ്പോൾ പുള്ളിയുടെ 2 ഗോളടിച്ചത് ഏറ്റവും തന്നെയാണ്. വീണ്ടും ഒരു ഓഫ് സൈഡാണ്. ബെക്കംബർ കിക്ക് എടുക്കുന്നുണ്ട്. വീണ്ടും പുള്ളിയുടെ ബിൽഡപ്പാണ്. മഗ്വയർ ടു റോബ്സൺ. 2 ഡിഫൻഡേഴ്സാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ റോബ്സണ് റണ്ണെടുക്കാൻ പറ്റിയില്ല. വീണ്ടും പുള്ളിയുടെ അറ്റാക്കാണ്. ലിൻഡലോഫ്, പോഗ്ബ, ബെക്കാമിൻ്റെ ത്രൂ പാസ്. സാഞ്ചോയുടെ റണ്ണുണ്ട് വിങ്ങിലൂടെ. സാഞ്ചോ മിഡിൽ റാഷ്ഫോർഡ് ഫ്രീ ആയിരുന്നു. എന്തായാലും പാസ് ഗോളിയുടെ ഒരു സേവാണ്. വീണ്ടും ഇൻ്റർസെപ്ഷൻ. എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. 2-1 ആണ് സ്കോറ്. എന്തായാലും നമുക്ക് കംബാക്ക് നടത്താനുള്ള ടൈമുണ്ട്. അത്യാവശ്യം പുള്ളി നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ടീമിൽ ചെറിയൊരു മാറ്റം വരുത്താം. തൽക്കാലം ഗ്രീൻവുഡിനെയും പിന്നെ ക്രിസ്ത്യാനോ ടീമിലേക്ക് ഇറക്കാൻ തോന്നുന്നു. ഓ, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്രിസ്ത്യാനോ ടു ലിൻഡലോഫ്. ബെക്കാമിൻ്റെ ത്രൂ പാസ് ആണ്. ഗ്രീൻവുഡ് ടു ക്രിസ്ത്യാനോ. വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ. വീണ്ടും ബോള് മിസ്സാണ്. എന്തായാലും ക്രിസ്ത്യാനോ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഗ്രീൻവുഡിൻ്റെ ഷോട്ട് ഗോൾ. അപ്പോൾ ഗ്രീൻവുഡ് സൂപ്പർ സബ് എന്താണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. വന്നപാടെ ഫസ്റ്റ് തന്നെ ഗോൾ അടിച്ചിട്ടുണ്ട്. 50th minute. അപ്പോൾ വീണ്ടും കളി സമനിലയിലായിട്ടുണ്ട്. 2-2. വീണ്ടും ഗ്രീൻവുഡ് ടു ബെക്ക്. ഓ, ബെക്കാമിന് കൊടുക്കാൻ നോക്കിയാണ്, പക്ഷേ പാസ് മിസ്സായി. വീണ്ടും പുള്ളിയുടെ അറ്റാക്കാണ്. മഗ്വയറിൻ്റെ ഹെഡർ പാസ് ടു റാഷ്ഫോർഡ്. ഓ, റാഷ്ഫോർഡ് ഓഫ് സൈഡ് പൊസിഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി പോസ് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കും ചെറുതായിട്ട് ചേഞ്ചസ് വരുത്താം. തൽക്കാലം റാഷ്ഫോർഡിനെ തന്നെ മാറ്റാൻ തോന്നുന്നു.
ഇപ്പോൾ കളി വീണ്ടും ബാക്ക് ടു മാച്ച്. വീണ്ടും പുള്ളി പിന്നിൽ നിന്നും ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ബെക്കാം ഫോർലാൻഡ് ബോൾ കിട്ടിയിട്ടുണ്ട്. ഫോർലാൻഡ് ത്രൂ ഗ്രീൻവുഡ്, ഗ്രീൻവുഡ് ടു ബെക്കാം. ബെക്കാമിൻ്റെ റണ്ണാണ്. ബെക്കാം അപ്പം മിഡിൽ ക്രിസ്റ്റ്യാനോ ഫ്രീ ആയിട്ടുണ്ട്. പാസ് ഗോൾ. അപ്പം നമ്മളെ വീണ്ടും ലീഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോയുടെ ഒരു നൈസ് ഫിനിഷിംഗ് തന്നെയായിരുന്നു. അതിലും മികച്ച റണ്ണാണ് ബെക്കാമിൻ്റെ. അപ്പം എന്തായാലും വീണ്ടും കളി റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ ടു ഗ്രീൻവുഡ്. ഗ്രീൻവുഡ് അവിടെ ഒരു പാസ്സാണ് ഉദ്ദേശിച്ചത്, അറിയാണ്ട് ഷൂട്ടായി പോയി. വീണ്ടും പുള്ളി ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ക്രൈഫിൻ്റെ ഒരു ത്രൂ പാസ്സാണ് ഏറ്റവും. എന്തായാലും നമ്മുടെ ഡിഫൻസ് ഇപ്രാവശ്യം നൈസായിട്ട് തന്നെ മാനേജ് ആയിട്ടുണ്ട്. ഗ്രീൻവുഡ് വീണ്ടും പുള്ളിയുടെ അറ്റാക്കാണ്. ത്രൂ പാസ് ടു റാഷ്ഫോർഡ്. ഗോളി മറികടന്നു. ഗോൾ. വീണ്ടും പുള്ളി സമനിലയാക്കിയിട്ടുണ്ട്. 3-3. നല്ലൊരു അറ്റാക്ക് തന്നെയായിരുന്നു. നമ്മുടെ ഗോളിക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. വീണ്ടും ബെക്കാം ടു ഗ്രീൻവുഡ്. ടൈറ്റ് മാച്ച് തന്നെയാണ് നടക്കുന്നത്. ലീഡെടുക്കുന്നു. ബാക്ക് ടു ബാക്ക് ലീഡെടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയും അതുപോലെ തന്നെയാണ്. ലിൻഡലോഫ്, ബെക്കാം ടു ഫോർലാൻഡ്. ഗ്രീൻവുഡിൻ്റെ ത്രൂ പാസ്സാണ്. ക്രിസ്റ്റ്യാനോയുടെ റണ്ണുണ്ട്. എന്തായാലും പുള്ളിയുടെ ഡിഫൻസ് മാനേജ് ആയിട്ടുണ്ട്. വീണ്ടും അറ്റാക്കാണ്. പോഗ്ബ, ബെക്കാം, ഇൻ്റർസെപ്ഷൻ സാവി. സാവിയുടെ ഒരു കിടിലൻ ഹെഡർ പാസ്സായിരുന്നു. എറ്റോയുടെ റണ്ണാണ്. റാഷ്ഫോർഡ്, എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഷോട്ട് മിസ്സായി. റാഷ്ഫോർഡിന് ഒരു ഓപ്പൺ ചാൻസ് തന്നെയായിരുന്നു, പക്ഷേ നമ്മുടെ ഭാഗ്യത്തിനത് മിസ്സായി. വീണ്ടും അറ്റാക്ക്. ഗ്രീൻവുഡിൻ്റെ ത്രൂ പാസ്സാണ്. ക്രിസ്റ്റ്യാനോ ബോള് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പ്ലെയറിനെ കൺട്രോൾ ചെയ്തതിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡിഹിയ, ഊഫ്, മിസ് പാസ്. പുള്ളിയുടെ ട്രിക്കായിരുന്നു അത്. എടാ ഗോൾ. ഗോളിയുടെ തലയിൽ പിച്ച് ചെയ്തിട്ടാണ് ഗോളായതെന്ന് തോന്നുന്നു. എന്തായാലും അത് ഓൺ ഗോളായിട്ട് കണക്കാക്കിയില്ല. റാഷ്ഫോർഡിന് തന്നെയാണ് ഗോൾ കൊടുത്തത്. അപ്പം ആ ഒരു സീൻ നമുക്കൊന്നുകൂടി കാണാം. ഗോളിയുടെ ഷോൾഡറിലാണ് പിച്ച് ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും ഗോളിക്ക് കൂളായി ക്യാച്ച് ചെയ്യാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. ഇതെല്ലാം കൊണാമിയുടെ ഒരു കളികളാണ്. എന്തായാലും പുള്ളിയാണ് ഇപ്പോൾ ലീഡിങ്. 92 മിനിറ്റായി. ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ടൈമുണ്ട് തോന്നുന്നില്ല. ത്രൂ പാസ്, ഗോൾ, ഗോൾ, യെസ്, ഗോൾ. ലാസ്റ്റ് മിനിറ്റ്, കളി കഴിയാൻ ഒരു മിനിറ്റ് പോലും ഇനി ബാക്കിയില്ല. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ സബായ കോളിൻ്റെ ഒരു ഗോൾ വരുന്നത്. കളി 4-4. അപ്പോൾ പുള്ളി പോലും വിചാരിച്ചാണല്ല ഈ ഒരു കളി സമനിലയിലാവുന്നത്. കാരണം 92 മിനിറ്റിലെങ്ങാനാണ് പുള്ളി ലീഡെടുത്തത്. ഇപ്പം എന്തായാലും കളി അവസാനിച്ചിട്ടുണ്ട്. 4-4. ഒരു ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു. പുള്ളി നന്നായിട്ട് തന്നെ കളിച്ചു. എന്തായാലും നമ്മൾ കളി ജയിച്ചിട്ടൊന്നുമില്ല. എന്തായാലും സമനിലയിലെത്തിക്കാനായി. ഈ ഒരു ഗോൾ ഒന്നുകൂടി കണ്ടു നോക്കാം. ഗോളിയുടെ തലയിലെങ്ങനെയാണ് പിച്ച് ചെയ്തത്.